ശ്രീ ജയപ്രകാശ് എന്തായാലും ഇന്നിപ്പോൾ ഹൈക്കോടതി കേന്ദ്രം തന്നെ വിജ്ഞാപനം ഇറക്കണം സിബിഐ അന്വേഷണത്തിന് വിട്ടുകൊണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇടക്കാല ഉത്തരവാണ്, എന്താണ് പ്രതികരണം? അതെ അതെ, ഞാൻ കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് കൊടുത്തത് നമ്മൾ കേരള സർക്കാരിനെതിരായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അവർ ഇത്രയും നാൾ വൈകിപ്പിച്ചു, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു. അത് കേരളം അതിനെതിരെ ഈ സിബിഐ അന്വേഷണം അട്ടിമറിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ് കടച്ചു കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അത് പോയിട്ട് നമ്മൾ കേന്ദ്രത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ അത് വൈകിപ്പിക്കുന്നതിനോ സിബിഐ അന്വേഷണം കേന്ദ്രത്തിൽ നിന്ന് വൈകിപ്പിക്കുന്നതിനോ എന്നൊരു മൂവിംഗ് ഞാൻ ഇതുവരെയും നടത്തിയിട്ടില്ല, ഇനി നടത്തേയില്ല. എന്തുകൊണ്ട് കേരള സർക്കാർ ഇതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ദിവസം വൈകിപ്പിക്കുന്നു? പ്രൊഫോമ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കണക്ക് ഡൽഹിയിൽ അയക്കേണ്ട സാധനം കൊച്ചിയിലേക്ക് അയക്കുന്നു, കൊച്ചിയിലേക്ക് അയക്കേണ്ട സാധനം വേറെ എവിടേക്ക് അയക്കുന്നു. ഇങ്ങനെ അവര് എന്നായിട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് ഞാൻ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് എനിക്ക് ഞാനത് മാനസികമായിട്ട് എനിക്ക് ഭയമുണ്ടായി, കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു മൂവ് നടത്തിയത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു മൂവിങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ആശ്വാസമാണ്. ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല, താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ന്യൂസ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വളരെ ആശ്വാസകരമാണ്, ഇങ്ങനെ പെട്ടെന്ന് ഒരു അന്വേഷണം ഇങ്ങനെ വരികയാണെങ്കിൽ. അതെ, സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്ന വിജ്ഞാപനം കേന്ദ്രം ഇറക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് താങ്കൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ, അല്ലെങ്കിൽ ഇതുവരെ വന്ന വാർത്തകളിൽ നിന്നൊക്കെ അറിയാവുന്ന പോലെ, SFI പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിൽ ഇത്തരത്തിലൊരു ഉരുണ്ടുകളി സർക്കാർ നടത്തുന്നതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കരുതുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട, അത് ചോദ്യം തന്നെ തെറ്റാണ് മാഡം. അങ്ങനെ തന്നെയാണ്, 100% ഉറപ്പാണ്. ഇങ്ങനെ വെറുതെ കരുതുന്നുണ്ടോ ചോദിച്ചിട്ട് ഞാൻ വളച്ചൊടിക്കുന്ന കാര്യമില്ല. 100% SFIയുടെ മുതിർന്ന നേതാക്കന്മാരാണല്ലോ കൊന്ന് കഴിവേറ്റിയത്. അവരെ സംരക്ഷിക്കേണ്ടത് കേരള സർക്കാരിന്റെ ഏറ്റവും വളരെ അത്യാവശ്യമായ കാര്യമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവര് ആ കേസ് എത്രയും താമസിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് പോകണം. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ കുറച്ച് സമയം വേണം അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കേസ് നീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ട് പോയത്. കുറച്ച് ലേറ്റാവട്ടെ, അവിടെ കൊടുക്കേണ്ട സാധനം ഇവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫോമ റിപ്പോർട്ട് കൈമാറാൻ വൈകി. താങ്കൾ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഒരു തരത്തിൽ ഞാൻ എന്തായാലും ഒരു തരത്തിലും വളച്ചൊടിക്കില്ല, താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് അതിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തുകൊണ്ട്, അപ്പൊ ആ നടപടിയൊക്കെ താങ്കൾ ഒരു കണ്ണിൽ പൊടിയിടലായി മാത്രമാണോ കാണുന്നത്? തീർച്ചയായും മാഡം, തീർച്ചയായും. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വേലയാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു ദിവസം നമ്മൾ ന്യൂസ് കാണുന്നു, ആ ഇപ്പൊ കേസ് അന്വേഷണം പേപ്പർ കൊണ്ടുപോയി. അപ്പൊ നമ്മൾ മൂന്ന് ദിവസം നമ്മൾ സമാധാനമായിട്ട് നിൽക്കും. ഈ മൂന്ന് ദിവസം അവരടുത്ത് അവരെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പെർഫോമ റിപ്പോർട്ട് എവിടെ കൊടുക്കണം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇവർക്ക് ആർക്കും ഇല്ലല്ലോ. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഇത്ര സെൻസേഷനായ കേസ് ഒരു ആഭ്യന്തര മന്ത്രാലയത്തിന് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണല്ലോ. അങ്ങനെ പറയുന്നത് തെറ്റാണല്ലോ. അതവർ എത്രത്തോളം ലേറ്റായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് പോയത്. അത് കേന്ദ്രത്തിൽ കൃത്യമായിട്ടുള്ള പേപ്പർ കാര്യങ്ങളെല്ലാം കേന്ദ്രം കേരളം എത്തിച്ചാൽ മാത്രമാണല്ലോ കേന്ദ്രത്തിന് എന്താ ചെയ്യാൻ കഴിയുന്നത്. അത് ഇതൊക്കെ ചെയ്യാത്തത്തോളം കാര്യം അവർക്ക് സിബിഐക്ക് എന്താ ചെയ്യുന്നത്? ഒരു മൂവിംഗ് അവർ നടത്താൻ പറ്റില്ല. അത് മാക്സിമം കേരള സർക്കാർ അതിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അട്ടിമറിക്കുന്നതാണ്, അവരെ നേതാക്കളെ രക്ഷപ്പെടുത്തണം. അവരെ നേതാക്കളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അവിടുത്തെ ഈ തീവ്രവാദി സംഘടനയായിട്ടുള്ള SFIക്ക് അവിടെ വീണ്ടും വാഴാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ഈ ഒരു VC താങ്കളുടെ വീട്ടിൽ വന്ന് ഉറപ്പ് നൽകുന്നു, പിന്നെ അതിന് മാറി മറ്റൊരു VC വന്നപ്പോൾ ആ VCയും ഉറപ്പ് നൽകുന്നു. ഇതൊന്നും താങ്കളുടെ മുന്നിൽ അല്ലെങ്കിൽ ആ തരത്തിലൊന്നും താങ്കൾക്ക് നീതി കിട്ടിയില്ല. പക്ഷേ ഈ മകന്റെ ചടങ്ങുകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ കൂടെ വന്ന ചില കുട്ടികൾ ഇതൊരു കൊലപാതകം തന്നെയെന്ന് താങ്കളോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലേ ഇത്രയധികം നിയമ പോരാട്ടത്തിൽ മകന്റെ നീതിക്ക് വേണ്ടി താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? തീർച്ചയായും, തീർച്ചയായും. അത് ഒരു ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. കുറച്ച് കുട്ടികൾ എന്ന് പറഞ്ഞ് എന്നൊക്കെ വന്നിട്ട് എന്റെ ചെവിയിൽ പറഞ്ഞു, ഞാൻ തളഞ്ഞിരിക്കുന്ന സമയത്ത് എന്റെ ചെവിയിൽ പറഞ്ഞ് പറഞ്ഞിട്ടുള്ള ഒരു രഹസ്യം ഉണ്ടായിരുന്നു. രഹസ്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ അത് പരസ്യപ്പെടുത്തി എന്താണെന്നുള്ള കാര്യം. അതുപോലത്തേന് എന്റെ ബന്ധുക്കൾക്ക് കിട്ടിയ ഈ മകന്റെ പോസ്റ്റ്മോർട്ടത്തിന് പോയിട്ട് ബോഡി റിസീവ് ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് കിട്ടിയ നല്ലവരായ ആൾക്കാർ കൊടുത്ത് കുറച്ച് ചെറിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഫോൺ നമ്പേഴ്സ്, ഇൻഫർമേഷൻ അല്ല ഫോൺ നമ്പേഴ്സ്, അതിൽ നിന്നും നമ്മൾ കൊണ്ട് കയറിയെ കൊണ്ട് അന്വേഷിച്ച് കിട്ടിയ നമ്മൾ സ്വന്തമായിട്ട് അന്വേഷിച്ച് കിട്ടിയ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒരു പരാതിയായിട്ട് കൊടുത്തത്. ആ പരാതി തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആന്റി റാഗിംഗ് കോഡും ഈ പോലീസും അന്വേഷിക്കുന്ന പോലീസും എല്ലാം അതേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സംശയം ഉണ്ടെങ്കിൽ അതിനു മുമ്പേ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പത്രത്തിലാണെങ്കിലോ ചാനലിലാണെങ്കിലോ
എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവർ കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കുട്ടികളും അപ്പോൾ കിട്ടിയാമുള്ള വിവരങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എന്റെ ബന്ധുക്കൾ അവിടെ ബോഡി റിസീവ് ചെയ്യാൻ പോയപ്പോഴും ഒന്ന് രണ്ട് ഫോൺ നമ്പർ കിട്ടി. അവരതിനെ വളരെ വിദഗ്ധമായിട്ട് യൂസ് ചെയ്തു. യൂസ് ചെയ്തിട്ട് കിട്ടേണ്ട വിവരങ്ങൾ കിട്ടി. പിന്നെ നമുക്ക് നമ്മളെ രീതിയിൽ അന്വേഷിച്ചു പോയി. അങ്ങനെ കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം വളരെ സോളിഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഇതുവരെയുള്ള റിപ്പോർട്ട് നോക്കുമ്പോഴും ഈ കേസ് അന്വേഷണത്തിൽ നിൽക്കുമ്പോഴും മാഡത്തിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്കൾ എന്തായാലും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി, അല്ലെങ്കിൽ അവിടെ ചെന്ന് കണ്ടു, ഒപ്പം തന്നെ ഈ പൂക്കോട് ഇതിലൊക്കെ ക്യാമ്പസിലും പോയിരുന്നു, ആ സ്ഥലമൊക്കെ ഹോസ്റ്റലൊക്കെ താങ്കൾ പോയി കണ്ടതാണ്. ഇപ്പോൾ അവിടെ അന്ന് ആരെങ്കിലും വിദ്യാർത്ഥികളുമായി താങ്കളോട് സംസാരിച്ചു എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ സി ബി ഐ അന്വേഷണം വരുമ്പോൾ താങ്കൾ ഒരു നീതി കിട്ടുമെന്ന് ഇപ്പോൾ ഈ നിമിഷത്തിൽ വളരെ പ്രതീക്ഷയോടെ കാണുന്നു അല്ലേ? തീർച്ചയായും. നമ്മൾ ശരിക്കും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ, കോവിലിൽ പോകുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നമ്മൾ കോടതിയാണ്. കോടതി എന്ത് വിധിയെ ഉണ്ടായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ആശ്രയിക്കുന്നത് കോടതിയാണ്. നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് എന്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രൈസ് തോന്നിയിട്ടുള്ളതും അതിൽ വിശ്വാസമുള്ളതും വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ഏജൻസിയാണ് ഈ സി ബി ഐ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ അന്വേഷണം നമുക്ക് ഇതുവരെയൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സി ബി ഐ എന്ന് പറയാൻ അന്വേഷിക്കുന്നത്. ഇതുവരെയും എന്റെ അനുഭവം, ഞാൻ ചിലപ്പോൾ നമ്മൾ സിനിമകൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പത്രങ്ങളിൽ കണ്ടിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, പല കേസുകളും അവർ വിദഗ്ധമായി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാനിപ്പോ സി ബി ഐ വിശ്വസിക്കുന്നു. കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് തന്നതിൽ വളരെയേറെ നന്ദിയുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് അവർ വളരെ കടപ്പാടുണ്ടായിരുന്നു.